ഇത്തവണ വോട്ടുകളൊന്നും പുറത്തു പോവരുത് എന്ന് പറയാനാണ് സെരിൻ ഉദ്ദേശിച്ചതെങ്കിലും ശരിക്കും സി പി എമ്മിനെ കടുത്ത വെട്ടിലാക്കുന്ന ഒരു പരാമർശമല്ലേ ഇത് ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് ഇടത് ഇടതുപക്ഷത്തിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി സമ്മതിക്കുകയല്ലേ തീർച്ചയായും ഇത് സി പി എമ്മിനെ കടുത്ത വെട്ടിലാക്കുന്ന ഒരു നിലപാടാണ് ഇടത് സ്ഥാനാർത്ഥി സരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തവണ ബി ജെ പി അകറ്റി നിർത്താൻ അത് ഷാഫി പറമ്പലിന് ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാജയം ഉണ്ടായത് ഇത്തവണ അതുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ പറയുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി പ്രമോദിനെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ വോട്ട് മറച്ചു എന്ന് സ്ഥാനാർത്ഥി തന്നെ സമ്മതിക്കുന്നത് കടുത്ത വെട്ടിലാക്കും ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ള ഈ പരാമർശത്തെ സി പി എമ്മിന് തള്ളിപ്പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സരിനും കടുത്തൊരു തിരിച്ചടിയാകും അതുകൊണ്ട് സി പി എമ്മിന് അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഒരു ഒരു കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്ഥാനാർത്ഥിയുടെ ഈ തുറന്നു പറച്ചിൽ കഴിഞ്ഞ തവണ പാലക്കാട്ട് ആ ബി ജെ പി അകറ്റി നിർത്താൻ സി പി എം വോട്ടുകൾ ഷാഫിക്ക് പോയി എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അത് സ്ഥാനാർത്ഥിയെ ഒപ്പം നിർത്തി കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയെ ഒപ്പം നിർത്തിയാണ് ആ പരാമർശം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഗൗരവം എന്തായാലും ഇതോട് ഇതിനോട് നമുക്ക് അടിയന്തരമായ ഒരു പ്രതികരണം വേണ്ടത് ബി ജെ പി ഇത്തവണ മത്സരിപ്പിക്കുന്ന ശ്രീ കൃഷ്ണകുമാറിൽ നിന്നാണ് ഇപ്പൊ ഇടത് സ്ഥാനാർത്ഥിയുടെ ഒരു ഒരു പ്രഖ്യാപനം താങ്കൾ ഇപ്പോ ഏഷ്യാ ന്യൂസിലൂടെ കേട്ട് കാണുമല്ലോ എന്താണ് ഇതോട് പറയാനും ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വന്നിരിക്കുക ഞങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്താനായിട്ട് സി പി എം വോട്ട് കൈമാറ്റം ഷാഫി പറമ്പിൽ അനുകൂലമായി ചെയ്തു ആ വോട്ട് കച്ചവടത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഉള്ളിൽ അന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായി ഇരുന്ന ശ്രീ സരീൻ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് സി പി എം വോട്ട് കൈമാറിയിട്ടുണ്ട് നിഷേധ വോട്ട് നിഷേധ വോട്ട് എന്നല്ല അതിൻ്റെ പറയേണ്ടത് വോട്ട് കച്ചവടം വോട്ട് കൈമാറ്റം എന്നാണ് പറയേണ്ടത് അത് നടന്നു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇവർ രണ്ടാളും തമ്മിലുള്ള അവിശുദ്ധ സഖ്യം പാലക്കാട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സി പി എം വലിയ വെട്ടിലായിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഉള്ളിൽ വലിയ അതൃപ്തിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ സമയത്ത് വടകരയിൽ ഷാഫി സ്ഥാനാർത്ഥിയായി പോയ സമയത്ത് അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് സി പി എമ്മിൽ പോയിരുന്നു ഇപ്പോൾ അത് സി പി എമ്മിനകത്തുണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറി വലിയൊരു പൊട്ടിത്തെറിയാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ കാലാകാലങ്ങളായിട്ട് പാലക്കാട് നടത്തി വരുന്ന വോട്ട് കച്ചവടം ഇന്ന് പുറത്തു വന്നിരിക്കുക അപ്പോൾ ബി ജെ പിക്ക് ഇത്തവണ കച്ചവട ഒരു കച്ചവടം പ്രതീക്ഷയുണ്ടോ അങ്ങനെ കച്ചവടം നടത്തും എന്നൊരു തോന്നലുണ്ട് ഇത്തവണ സി പി എമ്മും കോൺഗ്രസും അതിന് മുതിർന്നാൽ കോൺഗ്രസിലെയും സി പി എമ്മിലെയും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ കോൺഗ്രസിനും സി പി എമ്മിനും എതിരായിട്ടുള്ള നിഷേധ വോട്ട് ഇത്തവണ എൻ ഡി എക്ക് അനുകൂലമായി ചെയ്യും ഒപ്പം നിർത്തിയാണ് അദ്ദേഹം അതെ പ്രമോദിനെ സംബന്ധിച്ചോളം സി പി എമ്മിന്റെ ഒരു രക്തസാക്ഷിയാണ് കഴിഞ്ഞ തവണത്തെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഒരു രക്തസാക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ് സരീന്റെ വെളിപ്പെടുത്തലോട് കൂടിയിട്ട് അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ നിർത്തി സ്വന്തം പാർട്ടിയുടെ സഖാവിനെ നിർത്തി ആ സഖാവിനെതിരായിട്ട് അണികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് സി പി എം എന്നുള്ളത് ആ കച്ചവടം നടന്നു എന്നുള്ളത് സി പി എമ്മിന്റെ പഴയ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണല്ലോ സരിൻ പറയുന്നത് സരിൻ ഇപ്പം ഇടതുപക്ഷക്കാരനാ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് പറയുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ വോട്ട് കച്ചവടം നടത്തി എന്നുള്ളത് ബി ജെ പി അവരുടെ ഒരു ആക്ഷേപം കുറെ കൂടി ഈ സരിന്റെ വെളിപ്പെടുത്തലോടുകൂടി ശക്തമാക്കിയാണ് അതായത് ഇത്തവണയും ബി ജെ പിയെ തടയാൻ ഒരു കോൺഗ്രസ് ഇടത് ഡീലുണ്ട് വോട്ട് കച്ചവടമുണ്ട് എന്ന ആരോപണം അവർ നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട് അതിന് ശക്തി പകരുന്ന രീതിയിലാണ് കഴിഞ്ഞ തവണത്തെ ആരോപണം ഇടത് സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് ആ ബി ജെ പി അകറ്റി നിർത്താൻ അത്തരം ഒരു ക്രോസ് വോട്ടിംഗ് നടന്നു നടന്നുവെന്ന് എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ വീറുള്ള പോരാട്ടം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഈ തുറന്നു പറച്ചൽ അത് ഗുരുതരമായ അടുത്ത ആ ഒരു ഘട്ടത്തിലേക്ക് അത് മാറും എന്ന് ായാലും സി പി എം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി പോകുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്